നമസ്കാരം പണ്ട് ലോകബാങ്ക് ഐ എം എഫ് പദ്ധതികൾക്കെതിരെ ഇവിടെ കമ്മ്യൂണിസ്റ്റുകളും കുട്ടിക്കമ്മ്യൂണിസ്റ്റുകളായ ഡി വൈ എഫ് എയും ഈ കേരളത്തിൽ കാട്ടിക്കൂട്ടിയ സമരാഭാസങ്ങൾ ഓർമ്മയുണ്ടോ നാടിൻ്റെ സ്വാതന്ത്ര്യത്തെയും പരമാധികാരത്തെയും പണയപ്പെടുത്തുന്നു സാമ്രാജ്യത്വ ശക്തികൾക്ക് രാജ്യത്തെ പണയം വയ്ക്കുന്നു എന്നൊക്കെ വലിയ ബഹളമായിരുന്നു ഇവിടെ പരിസ്ഥിതിയുടെയും ധൂർത്തിൻ്റെയും ഒക്കെ പേരിൽ എത്രയെത്ര വികസന പദ്ധതികളാണ് കമ്മ്യൂണിസ്റ്റുകൾ ഇവിടെ മുടക്കിയിട്ടുള്ളത് രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നും പിന്തിരിപ്പൻ ബുദ്ധിജീവികളെ ചെല്ലും ചെലവും കൊടുപ്പിച്ച് കേരളത്തിലെത്തിച്ച് നടത്തുന്ന യോഗങ്ങളും സെമിനാറുകളും മുതൽ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പിള്ളാരെക്കൊണ്ട് പോലീസിൻ്റെ തലക്കെട്ടും കെ എസ് ആർ ടി സിയുടെ മണ്ടക്കെട്ടും കല്ലെറിയുന്നതുൾപ്പെടെയുള്ള സമര വരെ കേരളം എത്ര കണ്ടിട്ടുള്ളതാണ് പക്ഷെ ഇപ്പോൾ ഏറെ മാറിയിരിക്കുന്നു ഗെയിൽ പൈപ്പ് ലൈൻ ഇത്രയും വൈകിപ്പിച്ചത് സത്യത്തിൽ സി പി എം എന്ന ഒറ്റ പ്രസ്ഥാനമാണ് ഭൂമിക്കടിയിൽ കേന്ദ്ര സർക്കാർ വാതക ബോംബ് വയ്ക്കുന്നു എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് തെരുവിലിറക്കി ആ പദ്ധതിയെ ഒരു പതിറ്റാണ്ടെങ്കിലും വൈകിപ്പിച്ചത് ഈ പാർട്ടിയാണ് ഒടുവിൽ പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ ഗെയിൽ എങ്ങനെയും പണിതീർക്കണം എന്നായി അതിന് പിന്നിൽ മറ്റൊരു കാരണമുണ്ട് കേന്ദ്രത്തിൽ ഭരണം മോദിയുടേതാണ് അനന്തമായി നീളുന്ന പദ്ധതി ഉടൻ പൂർത്തിയാക്കിയില്ലെങ്കിൽ പല കേന്ദ്ര ഫണ്ടുകളും തടഞ്ഞു വയ്ക്കപ്പെടും എന്ന വ്യക്തമായ സന്ദേശം തന്നെ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് നൽകിയിരുന്നു കേന്ദ്രത്തിലെ ഫണ്ടുകൾ എത്തിയില്ലെങ്കിൽ ഇവിടെ ഭരണം തന്നെ സാധ്യമല്ലെന്നറിയാൻ പിണറായിക്ക് കേരള സ്റ്റേറ്റ് വണ്ണിൽ ഡീസൽ അടിക്കുന്നത് പോലും ഇപ്പോൾ സെൻട്രൽ ഫണ്ട് കൊണ്ടാണ് അപ്പോൾ പിന്നെ ഗത്യന്തരമില്ലാതെ പിണറായി പൂർത്തിയാക്കിയ പദ്ധതിയാണ് ഗെയിൽ എന്ന് ആർക്കാണ് അറിയാത്തത് തിരഞ്ഞെടുപ്പിൽ സി പി എം പക്ഷേ ഗെയിലിനെ തങ്ങളുടെ സർക്കാരിൻ്റെ ഏറ്റവും വലിയ വികസന നേട്ടമായാണ് അവതരിപ്പിച്ചത് പക്ഷേ എന്താണ് ഗെയിൽ പ്രോജക്റ്റ് എന്ന് പിണറായിക്ക് പോലും അറിയുമോ എന്ന് സംശയമാണ് കാരണം കേരളത്തിലേക്ക് പ്രകൃതി വാതക പൈപ്പ് ലൈൻ എത്തിക്കഴിഞ്ഞു ആ പദ്ധതിയാണ് ഗെയിൽ ഇത് വീടുകളിലേക്കും വാഹനങ്ങളിലേക്കും നീട്ടി ജനങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം എത്തിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് പക്ഷേ ആ ദിശയിൽ കേരളത്തിൽ ഒരു ചർച്ച പോലും നടക്കുന്നില്ല എന്ന് നമുക്കറിയാം രാജ്യത്ത് ആദ്യമായി സി എൻ ജി വാഹനങ്ങൾ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് എന്നോർക്കണം ഇതര സംസ്ഥാനങ്ങളിലെല്ലാം നല്ലൊരു ശതമാനം വാഹനങ്ങൾ സി എൻ ജിയിലേക്ക് മാറിയിട്ടുണ്ട് പക്ഷെ കേരളത്തിൽ കെ എസ് ആർ ടി സിക്ക് എങ്കിലും ഒരു സി എൻ ജി വാഹനം ഉണ്ടോ എന്ന് സംശയമാണ് ഗുജറാത്തിലും കേരളത്തിലും ഒരേ സമയമാണ് സി എൻ ജി പൈപ്പ് ലൈൻ ലഭിച്ചത് ഗുജറാത്തിൽ തൊണ്ണൂറ് ശതമാനം വീടുകളിലും വാതക പൈപ്പ് ലൈൻ എത്തിക്കഴിഞ്ഞു കേരളത്തിൽ എത്ര വീടുകളിൽ അതെത്തി എന്ന് നമ്മൾ പരിശോധിക്കേണ്ടേ ഇങ്ങനെ വികസനത്തിൻ്റെ മുൻഗണനാ ഘടകങ്ങളെ ഒന്നും കാണാതെയാണ് പിണറായി കെ റെയിലിന് പിന്നാലെ പായുന്നത് വിദേശ വായ്പയെന്ന് കേൾക്കുമ്പോഴേ ഓക്കാനിച്ചിരുന്ന പാർട്ടി എത്ര വേഗമാണ് വികസനത്തിൻ്റെ വാഹനമായി മാറിയത് ഇന്നിപ്പോൾ സി പി എം കാരുടെ ഇഷ്ടദേവത മേധാ പട്ക്കർ കേരളിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് പണ്ട് നർമ്മദാ ബച്ചാവോ ആന്തോളൻ കാലത്തൊക്കെ സി പി എമ്മിൻ്റെ കൺകണ്ട ദൈവമായ മേധയ്ക്ക് ഉടൻ ആ സ്ഥാനം നഷ്ടപ്പെട്ടേക്കാം ഇന്ന് കോൺഗ്രസ്സുകാർ എവിടെ നിന്നോ പൊക്കിക്കൊണ്ടുവന്ന മേധയ്ക്ക് കമ്മ്യൂണിസ്റ്റുകൾ നൽകുന്ന പുതിയ വെളിപ്പേര് കേൾക്കാൻ കാതോർത്തിരിക്കുകയാണ് കേരളം കൊടികുത്തി എല്ലാം മുടിപ്പിച്ചിരുന്ന പാർട്ടിയെ വികസനത്തിൻ്റെ വാഹനമാക്കിയ ആ കമ്മീഷൻ പണത്തിന് കേരളം നന്ദി പറയണം വെബ് ഡെസ്ക് തത്തുമയി ന്യൂസ്